ഹായ് ഫ്രണ്ട്സ്, ലഡാക്കിലേക്ക് ഒരു യാത്ര, അത് സ്വപ്നം കണ്ട് നടക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഡ്രീം റൈഡ് 360 എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എന്നോട് നിരന്തരം കോൺടാക്ട് ചെയ്തിട്ട്, വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയൊക്കെ നിരന്തരം എന്നോട് കോൺടാക്ട് ചെയ്തിട്ട് യാത്രാവിശേഷങ്ങൾ ചോദിച്ചവരില്ലേ, ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ച ഒരു ചോദ്യത്തിന് ഒരു മറുപടിയായിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിയുവാൻ ആഗ്രഹം ഉണ്ടായിരിക്കും എന്നെനിക്ക് തോന്നി. യാത്രയിൽ അവർ നിരവധി ആളുകൾ ഇപ്പോഴേ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ തുടങ്ങി, യാത്രക്കാവശ്യമായ നിരവധി സാധനങ്ങൾ ഓൺലൈനായിട്ടും അല്ലാതെയൊക്കെ വാങ്ങുവാൻ തുടങ്ങി. അപ്പോൾ ആളുകൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറച്ച് സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചു, സാഡിൽ ബാഗ് അവർ വാങ്ങണമോ അതോ ലഡാക്ക് ക്യാരിയർ വാങ്ങണമോ എന്നുള്ളത്. അപ്പോൾ ഏതാണ് ഏറ്റവും അനുയോജ്യം എന്നുള്ള രീതിയിൽ ചോദിക്കേണ്ടായി. അപ്പോൾ ഇവയ്ക്ക് രണ്ടിനും ഒരുപാട് ഗുണങ്ങളുമുണ്ട്, ഒരുപാട് ദോഷങ്ങളുമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അവയെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയാൻ പോകുന്നത് ഞാൻ എൻ്റെ ലഡാക്ക് യാത്രയിൽ ഞാൻ ഉപയോഗിച്ച ലഡാക്ക് ക്യാരിയറിനെ കുറിച്ചും, അതല്ലാതെ അതിന് പുറമേ ഞാൻ എൻ്റെ കേരളത്തിനകത്തും പുറത്തൊക്കെ ആയിട്ട് നടത്തിയ ചെറു യാത്രകളിൽ എൻ്റെ സുഹൃത്തുക്കളുടെ സാഡിൽ ബാഗ് കൊണ്ട് യാത്ര ചെയ്തതിനെക്കുറിച്ചും മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ലഡാക്ക് ക്യാരിയറിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, അതേപോലെ തന്നെ കുറച്ച് ദോഷഫലങ്ങളും ലഡാക്ക് ക്യാരിയറിനുണ്ട്. അതേപോലെ തന്നെ സാഡിൽ ബാഗിനും ഒരുപാട് ഗുണങ്ങളുണ്ട്, അതേപോലെ തന്നെ ചെറിയ ചെറിയ ദോഷഫലങ്ങളും സാഡിൽ ബാഗിനുമുണ്ട്. അപ്പോൾ അവ എന്തൊക്കെയാണെന്നാണ് പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്ക് ലഡാക്ക് ക്യാരിയറിനെ കുറിച്ച് സംസാരിക്കാം. എൻ്റെ യാത്രയിൽ, എൻ്റെ വലിയ യാത്രയിൽ ഞാൻ ലഡാക്ക് ക്യാരിയറാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ലഡാക്ക് ക്യാരിയറിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ, ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് എത്ര ലഗേജ് വേണമെങ്കിലും കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം. നിങ്ങൾ 30ഓ 35ഓ അതിന് മുകളിലേക്കുള്ള എത്ര വലിയ യാത്രകളാണെങ്കിലും നമുക്ക് അത്യാവശ്യം ലഗേജ് കൂടിയാലും നമുക്ക് അതിൽ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. എന്നാൽ അത് ഒരിക്കലും നിങ്ങൾ ടോപ്പ് ലോഡ് മാത്രമായിട്ട് ലഗേജ് കൈകാര്യം ചെയ്യാതിരിക്കുക. ലഡാക്ക് ക്യാരിയറിന് 3 വശങ്ങളിലാണ് ലോഡ് ചെയ്യാൻ സൗകര്യമുള്ളത്. ഒന്ന്, ബാക്കിലെ പില്ലൻ സീറ്റിൻ്റെ പുറകുവശമായിട്ട് ഒരു ബാർ പോലെ ഒരു ടോപ്പ് ലോഡ് ചെയ്യാൻ സാധിക്കും. അവിടെ നമുക്ക് വലിയൊരു ബാഗോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും വെക്കാം. അതേപോലെ തന്നെ നമ്മുടെ ബാക്കിലിരിക്കുന്ന പില്ലൻ സീറ്റിൻ്റെ ഇരു താഴെ വശത്ത്, അതായത് ബാക്കിലിരിക്കുന്ന ആളുടെ കാലിന് അടിവശത്തായിട്ട് വരുന്ന രീതിയിൽ അവിടെയും നമുക്ക് ബാഗുകളോ ചെറിയ ബാഗുകളോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഐറ്റമുള്ള വെയിറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെയും വയ്ക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ലോഡ് ചെയ്തില്ലായെങ്കിൽ വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും. അതായത് അങ്ങനെ ഈ പറയുന്ന രണ്ട് സൈഡുകളിലും ബാക്ക് ലോഡും ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വാഹനത്തിന് നല്ല സ്റ്റെബിലിറ്റി ആയിരിക്കും, വാഹനത്തിന് യാത്രാസുഖം വളരെയധികം ലഭ്യമാകും. അതല്ലാതെ ടോപ്പ് ലോഡ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ മറ്റൊരു ഗുണമെന്ന് പറയുന്നത് ഈ പറയുന്ന ലഡാക്ക് ക്യാരിയർ നമുക്കിപ്പോൾ പറയുക ട്രെയിനിലും മറ്റൊക്കെ ആയിട്ട് ലഗേജായിട്ടോ ഇല്ലെങ്കിൽ നമുക്ക് കയറ്റി കൊണ്ടുപോകുന്ന പാർസലായിട്ടോ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് വാഹനത്തിൽ ഒരുപാട് വാഹനങ്ങളുണ്ടാവും. പല പല സ്റ്റേഷനുകളിൽ നിന്ന് വേറെ വാഹനങ്ങളെയൊക്കെ അവർ കയറ്റുന്ന സമയത്ത് നമ്മളുടെ വാഹനവുമായിട്ട് വന്ന് ഉരസി പല ഇൻഡിക്കേറ്റർ പൊട്ടിപ്പോകുക, അതേപോലുള്ള പല പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നതിൽ നിന്ന് ഒഴിവാകാനായിട്ട് ഈ ഒരു ക്യാരിയർ ഉണ്ടെങ്കിൽ വാഹനത്തിന് വളരെ സേഫ്റ്റിയാണ്. അതിന് പുറമെ ലഡാക്ക് പേരുള്ള ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ എവിടെയോ ലഡാക്ക് ക്യാരിയർ വെച്ചുകൊണ്ട് നിങ്ങളുടെ വാഹനം ഒന്ന് മറ്റൊരു വാഹനത്തെ തട്ടി വീഴുകയോ ഇല്ലെങ്കിൽ ഓഫ് റോഡ് യാത്രയിൽ വീഴുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വാഹനത്തിന് ലഡാക്ക് ക്യാരിയർ ഇല്ലാതെയും ഉള്ളതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലഡാക്ക് ക്യാരിയർ ഉണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ക്രാഷ് ഗാർഡ് പൂനേക്കാൾ കൂടുതലായിട്ട് വാഹനത്തെ നിലം മുട്ടാതെ അത് സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരിയർ വാഹനത്തിന് വലിയൊരു ക്രാഷ് ഗാർഡ് പോലെ തന്നെയാണ്, വാഹനത്തിന് വലിയ പരിക്കുകളൊന്നും ഏൽക്കില്ല. ഓഫ് റോഡ് യാത്രകൾ നമുക്ക് ഈ പറയുന്ന ലഡാക്ക് യാത്രയിൽ വളരെ ശ്രദ്ധിച്ച് യാത്ര ചെയ്യേണ്ടതാണ്. പല ഭാഗങ്ങളിലും നമുക്ക് യാത്രക്കിടയിൽ ചെറിയ വീഴ്ചകളൊക്കെ സംഭവിക്കാം, പക്ഷേ അതൊന്നൊരു അപകടമായിട്ട് നമ്മൾ ആരും കൂട്ടാറില്ല. കാരണം യാത്രക്കിടയിൽ കല്ലിനിടയിൽ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. കാരണം ഓഫ് റോഡ് യാത്രകളിൽ പലരും വീഴുന്നതും അവരെ സഹായിക്കാൻ വേണ്ടി, ഒരു പരിചയമില്ലെങ്കിൽ പോലും നിരവധി ആളുകളൊക്കെ പിടിച്ചെഴുന്നേൽപ്പിക്കാനൊക്കെ നിൽക്കുന്നത് നിരവധി കാഴ്ചകൾ കാണുന്നതാണ് നമ്മൾ. അപ്പോൾ ഈ പറയുന്ന എൻ്റെ യാത്രയിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ചെറുതായിട്ട് വാഹനം ചരിഞ്ഞൊന്ന് പോകുവാണെങ്കിൽ തന്നെ നമുക്ക് വാഹനത്തിന് പരിക്ക് പറ്റുന്ന ഒന്നും പേടിക്കണ്ട. ഒരു പക്ഷേ അതില്ല എങ്കിൽ നമ്മൾ വീഴുമ്പോൾ നമ്മുടെ വാഹനത്തിൽ വെള്ളത്തിൽ വീഴുമോ ഇല്ലെങ്കിൽ ചരിഞ്ഞ് വീഴുമ്പോൾ എന്തെങ്കിലും പരിക്ക് പറ്റുമോ എന്നൊക്കെ പേടിക്കും. ഇങ്ങനൊരു ക്രാഷ് കാർഡ് ഉള്ളതുകൊണ്ട് ധൈര്യമായിട്ട് അത് ഉറപ്പിച്ച് നമുക്ക് ധൈര്യമായിട്ട് ഈസി ആയിട്ട് നിൽക്കുക, നമ്മൾ ഭയപ്പെടാതെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ ദോഷഫലങ്ങളെന്ന് പറയുന്നത് ഈ പറയുന്ന നമുക്ക് തിരക്കുള്ള റോഡുകളിലൂടെ ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം നല്ലൊരു തിരക്കുള്ള റോഡിൽ കൂടിയൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ വാഹനം ഒരു ഇരുചക്ര വാഹനമായിട്ട് മാത്രമേ പുറകിൽ വരുന്ന കാറുകാരോ അതേപോലെയുള്ള മറ്റു വാഹനക്കാരൊക്കെ നമ്മളെ കാണുന്നുള്ളൂ. അപ്പോൾ അവർ നമ്മളെ മുന്നിൽ വാഹനത്തിൽ ഇത്രയും ക്രാഷ് കാർഡ് ഉണ്ടെന്ന് മനസ്സിലാക്കാതെ അവരിങ്ങനെ തൊട്ട് പറ്റി നമ്മളെ മുട്ടിച്ച്
ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വരാതെ കയറി വരുവാണെങ്കിൽ നമ്മുടെ കാരിയറിൽ വന്ന് മുട്ടുകയോ അവരുടെ പെയിൻറ്റൊക്കെ പോയിക്കഴിഞ്ഞാൽ അതിന് പേയ്മെൻറ്റ് കൊടുക്കേണ്ട അവസ്ഥകളൊക്കെ വന്ന കഥ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതായത് തിരക്കുള്ള റോഡിലാണെങ്കിൽ നമ്മൾ ഒന്നല്ലേ വാഹനം മാറ്റി നിർത്തുകയോ ഇല്ലെങ്കിൽ അതിന് വേണ്ട സ്റ്റിക്കുകൾ, അതായത് ലതാ കാരിയറിൽ നിന്ന് നമ്മൾ ആൻറ്റിന പോലുള്ള സ്റ്റിക്കുകളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് അതിലൊരു ചെറിയൊരു ഫ്ലാഗൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ അത് പ്രശ്നമില്ല. എന്നാൽ അങ്ങനെ കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മുടെ വാഹനത്തിലെ താഴെയുള്ള ക്രാഷ് കാർഡ് കാണാതെ കാറുകളൊക്കെ വന്ന് പതുക്കെ ഈ തിരക്കുള്ള ബ്ലോക്കുകളിലൊക്കെ വന്ന് മുട്ടാൻ സാധ്യതയുണ്ട്. പിന്നൊരു പ്രശ്നമെന്ന് പറയുന്നത് പോലീസ് ചെക്കിങ്ങുകൾക്കിടയിൽ ചില ആളുകൾക്ക് പോലീസ് ചെക്കിങ്ങുകൾക്കിടയിൽ വാഹനം പിടിച്ച് നിർത്തിയിട്ട് അവർ വാഹനത്തിൽ അതൊരു എക്സ്ട്രാ ഫിറ്റിംഗ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ചില പോലീസുകാരൊക്കെ 100-200 വെച്ച് വാങ്ങിയെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചില പോരായ്മകളുണ്ട്. എക്സ്ട്രാ ഫിറ്റിംഗ് എന്ന് പറഞ്ഞ് നമുക്ക് പല സ്ഥലങ്ങളിൽ ചെറുതായിട്ടൊക്കെ പൈസയൊക്കെ കൊടുക്കേണ്ടി വരും. ഇനി അടുത്ത് നമുക്ക് സാഡിൽ ബാഗിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ സാഡിൽ ബാഗിനെ കുറിച്ച് പറയുവാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ യാത്ര ചെയ്തതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ പറയുന്ന ലതാ കാരിയറാണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് നമുക്ക് ഈ പറയുന്ന ലഗേജ് രാവിലെ നമുക്ക് ഒരു ഏകദേശം ഒരു 10-15 മിനിറ്റോളമൊക്കെ ആദ്യ ദിവസങ്ങളിൽ ഒരു അരമണിക്കൂർ വരെയൊക്കെ നമുക്ക് ലഗേജ് കെട്ടിവെക്കാനായിട്ട് ഈ പറയുന്ന ലതാ കാരിയറിൽ ആവശ്യമായിട്ട് വരും. എന്നാൽ സാഡിൽ ബാഗ് ആണെങ്കിൽ അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് രാവിലെ കൊണ്ടു വന്ന് ലഗേജ് വാഹനത്തിലോട്ട് വയ്ക്കാം, അതുപോലെ ലോക്ക് ചെയ്യാനും എളുപ്പമാണ്. അതേപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും ക്ലോക്ക് റൂമിലൊക്കെ എവിടെയെങ്കിലും വാഹനം നമ്മൾ കൊണ്ട് പാർക്ക് ചെയ്ത ശേഷം നമ്മൾ ആ സ്ഥലം വിസിറ്റ് ചെയ്യാൻ കയറുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ടത് റിമൂവ് ചെയ്ത് എവിടെയെങ്കിലും ക്ലോക്ക് റൂമിൽ വെക്കുകയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിലൊക്കെ കയറ്റി കൊടുക്കുകയൊക്കെ ചെയ്യാം. അതിനുശേഷം തിരിച്ചു വന്നെടുത്താൽ മതി. പക്ഷേ ഈ പറയുന്ന ലതാ കെയറിൽ വെക്കുമ്പോൾ നമുക്കത് റിമൂവ് ചെയ്യാനൊക്കെ കുറച്ച് സമയമെടുക്കും. കാരണം റോപ്പൊക്കെ ഇട്ട് കെട്ടി മുറുക്കിയായിരിക്കും നമ്മൾ വെച്ചേക്കുന്നത്. രാവിലെയും വൈകിട്ടും തന്നെ അഴിക്കുന്നത് ഏകദേശം ഒരു 10-15 മിനിറ്റോളമൊക്കെ നമുക്ക് സമയം നഷ്ടമാണ്. ഇപ്പോൾ നമ്മൾ റൈഡൊക്കെ കഴിഞ്ഞ് റെസ്റ്റൊക്കെ എടുക്കാൻ വേണ്ടി ഒന്ന് വരുമ്പോൾ അത് ബാഗിൽ നിന്നൊക്കെ അഴിച്ച് റൂമിലോട്ടൊക്കെ കൊണ്ടുപോകുന്നു പറയുന്നതും ഒരുപക്ഷെ സ്റ്റെയറൊക്കെ കയറി കൊണ്ടുപോകാൻ വേണ്ടി ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ കുറേ നേരം അഴിച്ചൊക്കെ പിടിച്ച് വരുമ്പോൾ ഒരുപാട് സമയമെടുക്കുന്നുണ്ട്. എന്നാൽ സാഡിൽ ബാഗ് ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്യാനുള്ള ഹാൻഡിലുകളൊക്കെ ഉണ്ടതിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയൊരു ഗുണവും എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ ഒരു ഗുണവും അതിൻ്റെ. പിന്നെ അതിൻ്റെ ദോഷഫലങ്ങൾ എന്ന് പറയുന്നത് ഈ അതിനകത്ത് ലതാ കാരിയറിലെ പോലെ നമുക്ക് വലിയ യാത്രകളിൽ ഏകദേശം ഒരു 40 ദിവസം വരെ 30 മുകളിലൊക്കെയുള്ള യാത്രകളിൽ നമ്മൾ മറ്റേതിലെ ഈ പറയുന്ന ലതാ കാരിയറിൽ ഉപയോഗിക്കുന്ന അത്ര ലഗേജുകളൊന്നും ക്യാരി ചെയ്യാൻ പറ്റില്ല. പിന്നെ ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാഡിൽ ബാഗിൻ്റെ രണ്ട് വശങ്ങളല്ലാതെ നമുക്ക് ബാക്കിൽ ലോഡ് ചെയ്യാനായിട്ട് ബാക്ക് സൈഡ് മാത്രം കിട്ടുന്ന കാരിയറുകൾ നമുക്ക് ലഭ്യമാണ്. അവിടെ നമുക്ക് മറ്റൊരു ബാഗ് വെച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ലഗേജുകൾ അവിടെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതും വളരെ ഉപകാരപ്രദമാകുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ. പിന്നെ ദോഷഫലങ്ങളെക്കുറിച്ച് പറയുവാണെങ്കിൽ ഈ പറയുന്ന വീഴ്ചകളിൽ ഇപ്പോൾ ഓഫ് റോഡ് യാത്രകളോ അല്ലെങ്കിൽ മറ്റുള്ള യാത്രകളിലൊക്കെ ഒരു പക്ഷേ നമ്മളുടെ ഈ രണ്ട് സൈഡുകളിലാണ് ലഗേജ് ഇരിക്കുന്നത്, വാഹനമൊന്ന് മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ പറയുന്ന ബാഗാണ് കീറുവാനുള്ള സാധ്യത. ഒരു പക്ഷേ വലിയ വീഴ്ചകളൊക്കെ വീഴുകയാണെങ്കിൽ നമ്മളുടെ ബാഗ് നന്നായിട്ട് ഉരസി കീറിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് യാത്രയിൽ. പിന്നെ അത് വളരെയധികം ബുദ്ധിമുട്ടൊക്കെ ആവുന്നുണ്ട്. എൻ്റെ ചില സുഹൃത്തുക്കൾ യാത്രയ്ക്കിടയിൽ റോട്ടിലുണ്ടായ ഓയിലൊന്ന് തെന്നി വീണപ്പോൾ വാഹന ബാഗ് നന്നായിട്ട് കീറിപ്പോയി, ബാഗിനകത്തുണ്ടായ ക്യാമറ വരെ റോട്ടിൽ ഉരസി എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ അങ്ങനെ ചില പോരായ്മകളുണ്ട്. അങ്ങനെ വരണമെന്നല്ല, അങ്ങനെ ചില പോരായ്മകൾ, ചെറിയ പോരായ്മകളുണ്ട്. എന്നാൽ ഗുണങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് ഒരു വലിയ പ്രശ്നമല്ല. നമ്മൾ സേഫ്റ്റി ആയിട്ട് യാത്ര ചെയ്യുവാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നില്ല. പിന്നെ മറ്റൊരു പോരായ്മയായിട്ട് എല്ലാവരും കാണുന്നത് ഈ പറയുന്ന സാഡിൽ ബാഗ് ആണെങ്കിൽ സാഡിൽ ബാഗിന് ബാക്ക് സൈഡിൽ നമുക്ക് ഫ്യുവൽ ക്യാനുകൾ വെക്കാനുള്ളതും വാട്ടർ ബോട്ടിലുകൾ വെക്കാനൊക്കെ ആയിട്ട് ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും അതിനകത്ത് അത്ര സ്റ്റെബിലിറ്റിയോട് കൂടി ഇല്ലെങ്കിൽ അത്ര ഉറച്ച് ഇരിക്കുന്ന രീതിയിലൊരു ക്യാനൊക്കെ വെക്കാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടാണ്. ഒരു പക്ഷേ അങ്ങനെയുള്ളവരൊക്കെ കൂടുതലായിട്ട് ചെയ്യുന്നത് ക്യാനുകൾ ക്യാരി ചെയ്യാൻ വേണ്ടി ക്രാഷ് കാർഡോ അല്ലെങ്കിൽ അതിന് അല്ലാതെ മറ്റേതെങ്കിലും പോംവഴികളാണ് കൂടുതലായിട്ട് നോക്കാറ്. അപ്പോൾ ക്യാരി ചെയ്യാൻ പറ്റില്ല. ലതാ കാരിയറാണെങ്കിലുള്ള ഗുണം എന്ന് പറയുന്നത് ഈ പറയുന്ന നമുക്ക് ഈ പറയുന്ന മണാലിയിൽ നിന്ന് മുകളിലോട്ടൊക്കെ പോകുമ്പോൾ പെട്രോൾ ക്യാരി ചെയ്യാനോ അതുപോലെ തന്നെ യാത്രയിൽ വെള്ളമൊക്കെ ക്യാരി ചെയ്യാൻ വേണ്ടി നമുക്ക് ബാക്കിലുള്ള ആ ഒരു സ്പേസ്, രണ്ട് ക്യാനുകൾ ഏകദേശം ഒരു 10 ലിറ്ററിൻ്റെ രണ്ട് ക്യാനുകൾ വെക്കാനുള്ള സ്പേസ് അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ ക്യാൻ വെക്കുവാനുള്ള ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് നമുക്ക് ലതാ കാരിയറിൽ അങ്ങനെ ഒരു ഗുണമായിട്ട് കാണുന്നു. ഇതിനകത്ത് അത്രയും വലിയ ക്യാനുകളൊന്നും വെക്കാൻ പറ്റുന്നില്ല, അതിന് വേറൊരു ഓപ്ഷൻ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇനി ഈ ഒരു യാത്രയ്ക്ക് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുവാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഈ ഒരു ലഡാക്ക് യാത്രയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഓൾ ഇന്ത്യ യാത്രയ്ക്ക് ശേഷം നിങ്ങൾ മാസത്തിലെയും ആഴ്ചയിലൊക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് നാളൊരു യാത്ര പോകണം, നിങ്ങളപ്പോൾ നിങ്ങളുടെ ലതാക്ക് കാരിയറാണെങ്കിൽ നിങ്ങളത് മറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റി ഡ്രൈവിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അത് അഴിച്ച് വെക്കുകയാണ് യാത്രയ്ക്ക് ശേഷം അഴിച്ച് വെക്കുകയാണ് പതിവ്. പെട്ടെന്നൊരു യാത്ര പോകണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയമെടുക്കും. പിന്നെ വർക്ക്ഷോപ്പുകളാണെങ്കിൽ അവരുടെ സമയമനുസരിച്ചൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് സമയമൊക്കെ എടുക്കും.
എന്നാൽ സാഡിൽ ബാഗുകളാണെങ്കിൽ പെട്ടെന്നൊരു യാത്ര പോകണമെന്നുള്ള ആളുകളൊക്കെ പെട്ടെന്നൊരു യാത്ര പോകും. ഇപ്പോൾ ഒരു അവധി കിട്ടിക്കഴിഞ്ഞാൽ ഒരു യാത്ര പോകുന്ന ആളുകൾക്കൊക്കെ സാഡിൽ ബാഗാണ് ഉപകാരപ്രദമാകുന്നത്. കാരണം വളരെ ഈസി ആയിട്ട് റൂമിനകത്ത് നിന്ന് എടുത്ത് കൊണ്ടുവന്ന് വെച്ച് ക്ലിപ്പ് ചെയ്താൽ മാത്രം മതി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ലതാ ക്യാരിയറാണോ വാങ്ങേണ്ടത് സാഡിൽ ബാഗാണോ എന്നുള്ള പലർക്കുള്ളൊരു കൺഫ്യൂഷനാണോ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിരവധി ആളുകൾ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് ആളുകൾ ചോദിക്കുന്നത്. അപ്പോൾ ഇതിന് രണ്ടിനും ഗുണങ്ങളുണ്ട്, ദോഷഫലങ്ങളുമുണ്ട്. നിങ്ങൾക്ക് തീരുമാനിക്കും. ഇപ്പോഴും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ലതാ ക്യാരിയറാണോ സാഡിൽ ബാഗുകളാണോ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമെന്ന് നിങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി നിങ്ങൾ ഇത് തിരഞ്ഞെടുക്കുക. ലതാ ക്യാരിയർ എന്ന് പറയുന്നത് വളരെ സേഫ്റ്റിയുടെ ഭാഗമാണ്. ഞാനിപ്പോഴും ലതാ ക്യാരിയർ ഉപയോഗിച്ച് ഇനി ഒരു യാത്ര ചെയ്യണമെങ്കിലും ലതാ ക്യാരിയർ ഉപയോഗിച്ച് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം അത്രത്തോളം സേഫ്റ്റി അത് പ്രദാനം ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയൊരു വ്യക്തിയാണ്. അതേപോലെ തന്നെ സാഡിൽ ബാഗിനും അതുപോലെ നിരവധി ഗുണങ്ങളുണ്ട്. ഞാൻ എൻ്റെ പല യാത്രകളിൽ ഞാൻ സാഡിൽ ബാഗ് ഉപയോഗിച്ചിട്ട് എനിക്കത് ഉപകാരപ്രദമായി തോന്നുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാനത് നിങ്ങളോട് രണ്ടിൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളും ഇവിടെ വിവരിച്ച് പറയുന്നത്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇനിയും നിരവധി വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ വിലയേറിയ സജഷനുകളും നിങ്ങളുടെ വിലയേറിയ ക്വസ്റ്റ്യനുകളും ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താണ് നിങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾ കമൻറ്റിലൂടെയോ വാട്സപ്പിലൂടെയോ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും എന്നാൽ കഴിയുന്ന രീതിയിലുള്ള മറുപടികൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇനിയും നിരവധി ആളുകൾ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞതിലൂടെ നിങ്ങളുടെ സ്വപ്നം നേടിയെടുക്കാൻ ഞാനും അതിലൊരു പങ്കാളിയായാൽ അതിൽ ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു യാത്ര ആശംസിക്കുകയാണ്.